Dear students, first we can study cluster points. Suppose that cluster point let A subset of R. R is the set of real numbers, and let A be a subset of R. A point C belongs to R is a cluster point of A. A point C belongs to R is a cluster point of A if for a very delta greater than 0. Delta is a very small number. There exist at least one point x belongs to a where x not equal to c, such that modulus of x minus c is less than delta. ഇതാണ് റിയൽ നമ്പർ എന്ന് വെച്ചാൽ റിയൽ നമ്പർ സിസ്റ്റം നമ്മൾ ഇതിൽ വരച്ച് നോക്കാം. നമുക്ക് ഈ ഇതിലൊരു നമ്പർ എന്ത് പോയിന്റ് ഉണ്ട്, സി എന്ന് പറഞ്ഞൊരു പോയിന്റ്. എ പോയിന്റ് സി ബിലോങ്സ് ടു ആർ ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. ഇതാണ് എ എന്ന് വിചാരിക്കുക. ഇതാണ് എ, ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് എ എന്ന് വിചാരിക്കുക. എ സെറ്റ് എന്ന് പറയുന്നത് എ പോയിന്റ് സി ബിലോങ്സ് ടു ആർ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. ഈ സി എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആവണമെങ്കിൽ ഇഫ് ഫോർ എവരി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ, ഡെൽറ്റ ഇസ് എ വെരി സ്മോൾ നമ്പർ, ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഓഫ് പോയിന്റ് എക്സ് ബിലോങ്സ് ടു എ. എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഈ എയിൽ ഉണ്ടായിരിക്കണം. വെയർ എക്സ് നോട്ട് ഈക്വൽ ടു സി, സച്ച് ദാറ്റ് എക്സ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഇതാണ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എങ്കിൽ ആ എക്സും സിയും തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കണം എന്ന്. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ എക്സ് എക്സിന് ഒരു നൈബർഹുഡ് വരയ്ക്കുകയാണെങ്കിൽ എന്തരും, പിന്നെ എക്സ് ബിലോങ്സ് ടു ദി എപ്സിലോൺ നൈബർഹുഡ് ഓഫ് സി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാദ്യം മനസ്സിലായിക്കോളൂ. എ പോയിന്റ് സി ബിലോങ്സ് ടു ആർ ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. ക്ലസ്റ്റർ പോയിന്റ് ആവണമെങ്കിൽ ക്ലസ്റ്റർ പോയിന്റ് ഓർ ലിമിറ്റ് പോയിന്റ് ഓഫ് എ ഇഫ് ഫോർ എവരി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് എക്സ് ബിലോങ്സ് ടു എ വെയർ എക്സ് നോട്ട് ഈക്വൽ ടു സി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ. മനസ്സിലായോ? അതായത് ആ പിന്നെ എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നൈബർഹുഡിൻ്റെ ടേംസിൽ ഇങ്ങനെ പറയാം. എ പോയിന്റ് സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ്. എ പോയിന്റ് സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ സെറ്റ് എ. സി ക്ലസ്റ്റർ പോയിന്റ് ആവണമെങ്കിൽ, എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആവണമെങ്കിൽ ഇഫ് എവരി ഡെൽറ്റ നൈബർഹുഡ് വി എപ്സിലോൺ സി every delta neighborhood v epsilon c equal to c minus delta c plus delta of c contains at least one point of a distinct from C. മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ ഇനിയും പറയാം. അപ്പോൾ
E എന്ന് പറഞ്ഞ സെറ്റ് ഇതാണ് എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണ് സി എന്ന് പറഞ്ഞ പോയിന്റ് മനസ്സിലായോ അപ്പോൾ സി എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് സി ലിമിറ്റ് പോയിന്റ് അല്ലെങ്കിൽ ക്രസ്റ്റ് പോയിന്റ് ഓഫ് എ ആവണമെങ്കിൽ ഒരു പോയിന്റെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം ഏതിൽ എയിൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ പോയിന്റാണ് എടുത്തിരിക്കുന്നത് എയിലെ പോയിന്റിന് എക്സ് എന്ന് പറഞ്ഞ പോയിന്റാണ് എടുത്തിരിക്കുന്നത് എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് എയിലുണ്ട് എന്ന് എടുത്തേക്കാം നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു സി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ എക്സും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം എന്നാണ് പറയുന്നത് ഒന്നാമത്തെ ഡെഫിനിഷൻ വെച്ച് രണ്ടാമത്തെ ഡെഫിനിഷൻ വെച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ പോയിന്റ് സി ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ സെറ്റ് എ ഈ സി എന്ന് പറയുന്നത് ഈ എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആവണമെങ്കിൽ ഇഫ് എവരി നൈബർഹുഡ് വി എപ്സിലോൺ സി ഏതൊരു നൈബർഹുഡ് എടുത്താലും വി എപ്സിലോൺ വി ഡെൽറ്റ സി എന്ന് എടുക്കുക ആ വി ഡെൽറ്റ സി ഈക്വൽ ടു സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ അതായത് സിയുടെ തൊട്ടടുത്തൊരു നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ എടുക്കണം കേട്ടോ സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ ഓഫ് സി കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഓഫ് എ ഡിസ്റ്റിൻറ്റ് ഫ്രം സി മനസ്സിലായോ ആ സിയുടെ നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ ആ സിയുടെ നൈബർഹുഡിൽ എയുടെ പോയിൻസും കൂടെ വരണം സി അല്ലാതെ എയുടെ പോയിൻസും കൂടെ വരണം ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം അപ്പം എന്താണ് സി നൈബർഹുഡ് ക്ലസ്റ്റർ പോയിന്റ് ആവണമെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ഈസ് ലെസ് ദാൻ ഡെൽറ്റ വെയർ എക്സ് ഈസ് എ പോയിന്റ് ഓഫ് എ ആൻഡ് സിയെ അല്ലെങ്കിൽ വേറെ രീതിയിൽ സിയെ ചുറ്റിയൊരു നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ ആ നൈബർഹുഡിൽ ഏതെങ്കിലും പിന്നെ എന്താണ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഓഫ് എ ഡിസ്റ്റിൻറ്റ് ഫ്രം സി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ക്ലസ്റ്റർ പോയിന്റിൻ്റെ ഡെഫിനേഷൻ ദ പോയിന്റ് സി മേ ഓർ മേ നോട്ട് ബി എ മെമ്പർ ഓഫ് എ ഇപ്പം ഇവിടെ ഞാൻ സി എയിലെ മെമ്പർ അല്ലാതെയാണ് എടുത്തിരിക്കുന്നത് മനസ്സിലായോ അതൊരു പ്രത്യേക പോയിന്റാണ് എന്താണ് സി പോയിന്റ് നോട്ട് നോട്ട് എഴുതി നോട്ടാണ് എന്താണ് സി മേ ഓർ മേ നോട്ട് ബി എ മെമ്പർ ഓഫ് എ ബട്ട് ഈവൺ ഇഫ് ഇറ്റ് ഈസ് എ മെമ്പർ ഇൻ എ ഇറ്റ് ഈസ് ഇഗ്നോർഡ് വെൻ ഡിസൈഡിങ് വെദർ ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ ഓർ നോട്ട് സിൻസ് വി എക്സ്പ്ലിസിറ്റ്ലി റിക്വയർ ദാറ്റ് ദർ മേ ബി പോയിന്റ്സ് ഇൻ വി എപ്സിലോൺ സി ഇന്റർസെക്ഷൻ എ ഡിസ്റ്റിൻറ്റ് ഫ്രം സി ഇൻ ഓർഡർ ഫോർ സി ടു ബി എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ മനസ്സിലായോ വി എപ്സിലോൺ സി ഇന്റർസെക്ഷൻ എ കണ്ടെയ്ൻസ് പോയിന്റ്സ് ഡിസ്റ്റിൻറ്റ് ഫ്രം സി ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലായല്ലേ ഇനി എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം നമ്മൾ എ എന്ന് പറയുന്നത് എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ വൺ ടു എന്ന് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ വൺ ഈസ് നോട്ട് ദ പോയിന്റ് വൺ ഈസ് നോട്ട് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ എന്ന് പറയാം വൺ ഈസ് നോട്ട് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ അതായത് ബൈ ചൂസിങ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ചൂസിങ് ഡെൽറ്റ ഈക്വൽ ടു വൺ ബൈ ടു വളരെ ചെറിയൊരു നമ്പറായിട്ട് ചൂസ് ചെയ്യാം ഗീവ്സ് എ നൈബർഹുഡ് ഓഫ് വൺ ദാറ്റ് കണ്ടെയ്ൻസ് നോ പോയിന്റ് that contains no points of A distinct from 1 മനസ്സിലായോ നോക്കൂ പിന്നെ ഞാൻ ഈ 1 2 എന്ന് പറയുന്ന സെറ്റിൽ 1 ഉം 2 അല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ 1 നെ ചുറ്റിയിട്ട് ഒരു നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ ആ അതിൽ ഒരു ചെറിയ വൺ ബൈ ടു ആണ് ഞാൻ റേഡിയസ് ആയിട്ട് എടുത്തത് അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ഇവിടെയും വരും അല്ലേ പിന്നെന്താണ് പിന്നെ 0.5 ഇവിടെയും വരും അപ്പോൾ അതിൽ 2 ഇല്ലല്ലോ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ എന്താണ് അതിൽ വേറെ ഈ എയിലെ വേറെ പോയിൻറ്റ്സ് ഉണ്ടാവില്ല
അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഇതേപോലെ തന്നെയായിരിക്കും കേട്ടോ. ഫൈനൈറ്റ് സെറ്റ് എടുക്കുമ്പോൾ അത് എന്താണ് പിന്നെ പിന്നെ അതിലത്തെ പോയിന്റ്സ് ഒന്നും എന്താവില്ല, പിന്നെ ക്ലസ്റ്റർ പോയിന്റ്സ് ആവില്ല. മനസ്സിലായോ? സെയിം ഈസ് ദ സെയിം ഈസ് ട്രൂ ഫോർ ദി പോയിന്റ് ടു ഓൾസോ. So, A has no cluster points. Okay? A has no cluster points. ഇനി കുറച്ച് കൂടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം കേട്ടോ. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. Next example, next example, example 2 ta. Consider the open interval a1 is equal to open interval 0 1, and then every point of closed interval 0 1 is a cluster point of a1. The points 0 and 1 are cluster points of A1, but do not belong to A1. All the points of A1 are cluster points of A1. ഓക്കേ, നോക്കൂ, ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1, അപ്പോൾ അത് 0 1-ൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടാവും അല്ലേ. ഇങ്ങനെ വരയ്ക്കുക വെച്ചാൽ നമ്മൾ 0 ഇത് 1 ആണെങ്കിൽ ഈ 0 1-ൻ്റെ ഉള്ളിലുള്ള എല്ലാമാണ് ഓപ്പൺ ഇൻ്റർവൽ 0 1 അറിയാം. ഇനി ഞാൻ പിന്നെ എവരി പോയിൻ്റ്, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എവരി പോയിൻ്റ് ഓഫ് 0 1, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് A1 എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാനിപ്പോൾ 0 വെച്ചിട്ട് 0 ക്ലസ്റ്റർ പോയിൻ്റ് ആണോ നോക്കാം നമുക്ക്. 0-നെ ചുറ്റി ഒരു ഞാൻ ഇത് വരയ്ക്കുക, നൈബർഹുഡ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നോക്കൂ, ഓപ്പൺ ഇൻ്റർവൽ 0 1-ലെ പോയിൻറ്സ് വരില്ല, ഇതാ കണ്ട് നോക്കൂ, ഓപ്പൺ ഇൻ്റർവൽ 0 1-ലെ പോയിൻറ്സ് ഇവിടെ വരും. അതുപോലെ 1-നെ ചുറ്റി ഞാൻ ഇവിടെ ഒരു നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ എന്തുവരും, ഓപ്പൺ ഇൻ്റർവൽ 0 1-ലെ പോയിൻറ്സ് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോയിൻറ്റ് 0 1 0 and 1 ആർ cluster points of A1, but do not belong to A1. പക്ഷേ ഈ ഓപ്പൺ ഇൻ്റർവെൽസ് A1 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. A1 എടുത്ത് കഴിയുമ്പോൾ ഈ 0 ഉം 1 ഉം ക്ലസ്റ്റർ പോയിൻ്റ്സ് ആണെച്ചാൽ പോലും അത് ആ A1-ൽ ഉണ്ടാവില്ല. ഇനി ഓൾ ദ പോയിൻറ്സ് ഓഫ് A1 ആർ ക്ലസ്റ്റർ പോയിൻ്റ്. ഇനി ഏത് പോയിൻ്റ് എടുത്താലും ശരി, നോക്കൂ, ഇവിടെ ഞാൻ എന്ത് ഒരു അല്ലേ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ A1-ൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതാണ് പറയുക, ഓൾ ദ പോയിൻറ്സ് ഓഫ് A1 ആർ ക്ലസ്റ്റർ പോയിൻറ്സ് ഓഫ് A1. ഓക്കേ, ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ പറയാം. എ ഫൈനൈറ്റ് സെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ എക്സ്റ്റെൻഷനാണ്. സെറ്റ് 1 2 പറഞ്ഞില്ല, അതിൻ്റെ എക്സ്റ്റെൻഷനാണ് ഫൈനൈറ്റ് സെറ്റ് ഹാസ് നോ ക്ലസ്റ്റർ പോയിൻറ്സ്. ഫൈനൈറ്റ് സെറ്റ് ഹാസ് നോ ക്ലസ്റ്റർ പോയിൻറ്സ്. നാലാമത്തെ ദ ഇൻഫൈനൈറ്റ് സെറ്റ് എൻ ഹാസ് നോ ക്ലസ്റ്റർ പോയിൻറ്സ്. ഏത് സെറ്റായാലും ശരി, സെറ്റ് എടുക്കുമ്പോൾ ഇതേപോലെ ക്ലസ്റ്റർ പോയിൻറ്സ് വരില്ല. ഇനി അടുത്തത് കൺസിഡർ ദ സെറ്റ് സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1/n സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. ഇങ്ങനെ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ
ഇതിൻ്റെ ക്ലസ്റ്റർ പോയിന്റ് ഏതായിരിക്കും? വൺ ബൈ വൺ, വൺ ബൈ ടു, വൺ ബൈ ത്രീ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ വൺ ബൈ ടു എടുത്ത് അതിൻ്റെ ചുറ്റും ഒരു ഇതെടുത്ത് ഒരു നൈബർഹുഡ് എടുത്താൽ വൺ ബൈ ത്രീ ഉണ്ടാകുമോ? ഇല്ല. ഒരു ഞാൻ ഏത് ഒരു ഡെൽറ്റ എടുത്തിട്ട് ഞാൻ വൺ ബൈ ടുവിൻ്റെ ചുറ്റൊരു ഇത് വരച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വൺ ബൈ ത്രീ ഉണ്ടാവില്ല, മനസ്സിലല്ലേ? അപ്പം അതേപോലെ തന്നെയാണ് ഏത് പോയിൻ്റ് എടുത്ത് വരച്ചാലും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എനിക്ക് സീറോ എടുത്തിട്ട് സീറോന് നോക്കൂ, സീറോ എടുത്തിട്ട് ഞാൻ സീറോനൊരു ഇങ്ങനെ വരയ്ക്കുകയാണ് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എലമെൻസൊക്കെ എൻ്റെ ഫോംസ് എന്തായിരിക്കും? വൺ ബൈ എൻ എന്നുള്ള ഫോം ആയിരിക്കും അല്ലേ? സീറോൻ്റെ തൊട്ട് തൊട്ടടുത്തുള്ള പോയിൻറ്റ് സീറോ സീറോ വൺ, പോയിൻറ്റ് സീറോ സീറോ ടു, അങ്ങനെയുള്ള എലമെൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടു ബൈ ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ബൈ തൗസൻഡ് എന്നുള്ള പോയിൻറ്റ്സൊക്കെ ഇതിൻ്റെ അടുക്കിയായിരിക്കും കിടക്കുക. ഓക്കെ, അപ്പം എന്താ പറയാം, ഹാസ് ഓൺലി, ഹാസ് ഓൺലി ദ പോയിൻറ്റ് the point zero as a cluster point എന്ന് പറയാം, മനസ്സിലായോ? സീറോ ആസ് എ ക്ലസ്റ്റർ പോയിന്റ്. നൺ ഓഫ് ദി പോയിൻസ് ഇൻ എ ഈസ് എ ക്ലസ്റ്റർ point of A എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ സീറോ വൺ, ദെൻ എ ഈക്വൽ ടു ഐ ഇൻ്റർസെക്ഷൻ ക്യു. അപ്പോൾ അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ സീറോ വണ്ണിൽ റാഷണൽ നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ കൺസിസ്റ്റ് ഓഫ് ഓൾ റാഷണൽ numbers in the closed interval 0 1 that is I, and every point in I, by density theorem we can say that every point in I is a cluster point of A. ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ, മനസ്സിലായി? ഐയുടെ ഏത് പോയിന്റ് എടുത്താലും അത് ക്ലസ്റ്റർ എയുടെ ക്ലസ്റ്റർ പോയിന്റ് ആയിരിക്കും. അതായത് ഐ ഇൻ്റർസെക്ഷൻ ക്യൂവിൽ എന്തൊക്കെയാ വരിക, മനസ്സിലായോ? സീറോ വണ്ണിൽ റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പം എന്താണ് ആ പിന്നെ, അപ്പോൾ അത് ഏതിൻ്റെ, എവരി പോയിന്റ് ഇൻ ഐ ഇസ് എ, അതായത് ഏത് പോയിന്റ് ഐ എടുത്താലും അതിൻ്റെ ഒരു ഇത് വരച്ചാൽ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും കണ്ടോ? ആ നൈബർഹുഡിൽ റാഷണൽ നമ്പർ എടുത്താലും അതിൻ്റെ റാഷണലി റാഷണലെല്ലാം വരും അല്ലേ? അതായത് സീറോ വണ്ണിലുള്ള റാഷണൽ റാഷണൽ വരും, മനസ്സിലായില്ലേ? അപ്പോൾ റാഷണൽസും വരും. അപ്പോൾ എന്താണ്, എവരി പോയിന്റ് ഇൻ ഐ ഇസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ, ഐ ഇൻ്റർസെക്ഷൻ ക്യു, മനസ്സിലായോ? അപ്പോൾ നമുക്ക് അങ്ങനെ ഇതാവാം. ഇനി നൗ ദ നെക്സ്റ്റ് തിയറം, എ സബ്സെറ്റ് തിയറം. എ സബ്സെറ്റ് of R is closed. R real number ന്റെ ഒരു സബ്സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ, a subset of R is closed if and only if it contains all of its cluster points or limit points. Cluster points ന് വേറെ limit points എന്ന് പറയും. ഒരു സബ്സെറ്റ് ആറിൻ്റെ സബ്സെറ്റ് റിയൽ നമ്പറിൻ്റെ സെറ്റിൻ്റെ സബ്സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ, ഇത് ക്ലോസ്ഡ് ആവണമെങ്കിൽ, എ ക്ലോസ്ഡ് ആവണമെങ്കിൽ എന്ത് വേണം? ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ഇറ്റ്സ് ക്ലസ്റ്റർ പോയിൻറ്റ്സ്, അതിൻ്റെ ക്ലസ്റ്റർ പോയിൻറ്റ് ലിമിറ്റ് പോയിൻറ്റ്സ് എല്ലാം അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യണം എന്നാണ് പറയുന്നത്, ഉണ്ടോ? അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം. പ്രൂഫ്: ലെറ്റ് എഫ്, എഫ് എന്നാണ് ഈ സെറ്റിനെ എടുക്കുന്നത് കേട്ടോ, ലെറ്റ് എഫ് ബി എ
closed set in R. R ले एक closed द R आना, R ले एक closed set आना, F ना डुका. And let X be a cluster point of F. X ആണ് ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എഫ് എന്ന് എടുക്കുക നമുക്ക്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് ബി എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എഫ് എന്നാണ്. എഫ് ക്ലോസ്ഡ് ആണ്, എക്സ് ക്ലസ്റ്റർ പോയിന്റ് ആണ്, ലിമിറ്റ് പോയിന്റ് ആണെന്ന് എടുക്കാം. എക്സ് ക്ലോസ്ഡ് സെറ്റിന് ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് നമുക്ക് കാണിക്കാനുള്ളത്. മനസ്സിലായോ? ക്ലോസ്ഡ് സെറ്റ് ആകുമ്പോൾ ക്ലസ്റ്റർ പോയിന്റ് എന്താ ഉണ്ടാവുക? അതിൻ്റെ ഉള്ളിൽ തന്നെ, എഫിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ ക്ലോസ്ഡ് സെറ്റ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലസ്റ്റർ പോയിന്റ്സ് ആണല്ലോ എയും, അതിൻ്റെ ക്ലസ്റ്റർ പോയിന്റ്സിൻ്റെ ഉള്ളിലൊക്കെ വരും. എന്നാലും അതിൻ്റെ ക്ലസ്റ്റർ പോയിന്റ്സ് ആയിട്ടുള്ള എയും ബിയും കൂടെ അതിൻ്റെ ഉള്ളിൽ കിടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് അതേപോലെ നമ്മൾ ലെറ്റ് എക്സ് ബി എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എഫ്, ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് എക്സ് ബിലോങ്സ് ടു എഫ് അല്ലേ. നല്ല ക്ലോസ്ഡ് ആണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ഇറ്റ്സ് ക്ലസ്റ്റർ പോയിന്റ്സ് ആണ് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടോ. വി ഷോ ദാറ്റ് എക്സ് ബിലോങ്സ് ടു എഫ് എന്ന് കാണിക്കണം. ഇഫ് നോട്ട് നമ്മൾ കിടക്കില്ലാന്ന് എടുക്കണം. ഇഫ് നോട്ട് ദെൻ എക്സ് ബിലോങ്സ് ടു എഫിൽ കിടക്കില്ല വെച്ചാൽ എക്സ് ഏതിൽ കിടക്കും? കോംപ്ലിമെൻ്റ് ഓഫ് എഫിൽ കിടക്കും അല്ലേ. Then x belongs to CFF. Therefore, എന്ത് പറയാം? There exists an epsilon neighborhood V epsilon of x. മനസ്സിലോ? CFFല കിടക്കുക. അപ്പോൾ നമുക്ക് പറയാം ഒരു നൈബർഹുഡ്, എപ്സിലോൺ നൈബർഹുഡ് വി എപ്സിലോൺ ഉണ്ടാവും എക്സിന്. Such that V epsilon is contained in സി ഓഫ് എഫ്. മനസ്സിലായി? എഫ് ക്ലോസ്ഡ് ആണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് ഓപ്പൺ ആയിരിക്കും, സി എഫ് എഫ് ഓപ്പൺ ആയിരിക്കും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പം എക്സ് എഫിൽ കിടക്കുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ എക്സ് എഫിൽ കിടക്കുന്നില്ല എന്ന് എടുത്തു, അല്ല എക്സ് സി ഓഫ് എഫിൽ കിടക്കണമെന്ന് എടുത്തു, അതായത് എഫിൽ കിടക്കുന്നില്ല എന്ന് എടുത്തു. അപ്പം സി ഓഫ് എഫിൽ കിടക്കേണ്ട വെച്ചാൽ സി ഓഫ് എഫ് ഓപ്പൺ ആയതുകൊണ്ട് ദയർ എക്സിസ് ഇൻ നൈബർഹുഡ് വി എപ്സിലോൺ ഓഫ് എക്സ് എസ് ദാറ്റ് വി എപ്സിലോൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി ഓഫ് എഫ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വി എപ്സിലോൺ ഇൻ്റർസെക്ഷൻ എഫ് ഒന്നുമില്ല അല്ലേ. സോ വി എപ്സിലോൺ ഇൻ്റർസെക്ഷൻ എഫ് സി എഫ് എഫിൽ കിടക്കുന്നതാണ്, അതുകൊണ്ട് വി എപ്സിലോൺ എഫ് എന്താണ്? നൾ സെറ്റ് ആയിരിക്കും. വിച്ച് കോൺട്രഡിക്ട്സ് ദ അസംഷൻ ദാറ്റ് assumption that x is a cluster point of f. നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? x എന്ന് പറയുന്നത് ക്ലസ്റ്റർ പോയിന്റ് ഓർ ലിമിറ്റ് പോയിന്റ് ഓഫ് എഫ് എന്നാണ് എടുത്തിരിക്കുന്നത്. ലിമിറ്റ് പോയിന്റ് ഓഫ് എഫ് ആണെങ്കിൽ എക്സിൻ്റെ ഏത് നൈബർഹുഡ് എടുത്താലും എന്തു വേണം? എഫില് പോയിൻസ് ഉണ്ടാവും, എഫിലെ പോയിൻസ് ഉണ്ടാവും ഉണ്ടാവും. മനസ്സിലായോ? എക്സിൻ്റെ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എഫിലെ പോയിൻസ് ഉണ്ടാവണം. അതായത് എക്സിൻ്റെ നൈബർഹുഡും എഫിലെ എഫും കൂടെ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നൾ സെറ്റ് വരാൻ പാടില്ല എന്നാണ്. ഇവിടെ എന്തു വന്നു? ഇവിടെ വി എപ്സിലോൺ സി ഓഫ് എഫിൽ കിടക്കുന്നതുകൊണ്ട് എഫിൽ കിടക്കുന്നില്ല എന്നർത്ഥം. അതായത് വി എപ്സിലോൺ ഇൻ്റർസെക്ഷൻ എഫ് എന്തേ വരുള്ളൂ? നൾ സെറ്റേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് അസംഷന് വിരുദ്ധമല്ലേ? നമുക്ക് എന്താ ശരിക്കും വരേണ്ടിയിരുന്നത്? വി എപ്സിലോൺ ഇൻ്റർസെക്ഷൻ എഫ് എഫ് പിന്നെ എക്സ് ക്ലസ്റ്റർ പോയിൻ്റ് ആയതുകൊണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം അല്ലേ വേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ നൾ സെറ്റ് എന്നാണ് വരുന്നത്. മനസ്സിലായോ? വിച്ച് കോൺട്രഡിക്ട്സ് ദ അസംഷൻ ദാറ്റ് എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എഫ്. അതേപോലെ നമുക്ക് തിരിച്ച് കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ് പാർട്ടിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? എഫ് എഫ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ഇറ്റ്സ് ക്ലസ്റ്റർ പോയിൻറ്റ്സ് അങ്ങനെയുള്ള ഒരു സെറ്റാണ് എഫ് എങ്കിൽ എഫ് ക്ലോസ്ഡ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ്
let F be a subset of R that contains all of its cluster points. So, all cluster points undayirikkum. We show that cluster points under. We show that. Namakku endha prove cheyanulladhu? F closed aanannu prove cheyanam. Allengi namakku endha cheyyam? F closed aanacha C of F open aayirikkum. Alle? Appo namakku endha prove cheyyanalum adhu? F closed ennu prove cheyyan vendittu endha prove cheyyanalum adhu? C of F is open ennu prove cheyyam. Anganeyanu povan prove cheyyan pona ṭa. അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ് ഒരു പോയിന്റ് ഫോർ ഇഫ് വൈ ബിലോങ്സ് ടു സി ഓഫ് എഫ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത് സി ഓഫ് എഫ് വൈ എന്നൊരു പറഞ്ഞ എലിമെൻ്റ് സി ഓഫ് എഫിൽ ഉണ്ട് എന്ന് പ്രൂവ് എടുക്കുക നമ്മൾ ദെൻ വൈ സി ഓഫ് എഫിൽ എലിമെൻ്റ് ആയതുകൊണ്ട് വൈ എന്തല്ല വൈ ഈസ് നോട്ട് എ ക്ലസ്റ്റർ പോയിൻ്റ് അല്ല അല്ലേ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എഫ് മനസ്സിലായോ വൈ സി ഓഫ് എഫിൽ ഉള്ളതുകൊണ്ട് വൈ ക്ലസ്റ്റർ പോയിന്റ് എഫിൻ്റെ ക്ലസ്റ്റർ പോയിന്റ് അല്ല ദെയർഫോർ ദെയർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ നൈബർഹുഡ് വി എപ്സിലോൺ ഓഫ് വൈ മനസ്സിലായോ എപ്സിലോൺ നൈബർഹുഡ് വി എപ്സിലോൺ ഓഫ് വൈ ഉണ്ടായിരിക്കും ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ A that does not contain a point of F. മനസ്സിലായില്ലേ അപ്പം എന്ത് വന്നു വി എപ്സിലോൺ എന്ന് പറഞ്ഞ വൈയുടെ നൈബർഹുഡ് ഉണ്ടായിരിക്കും ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ പോയിന്റ് ഓഫ് എഫ് കാരണം എന്താണ് വി എപ്സിലോൺ എന്ത് എവിടെ വൈ എവിടെ കിടക്കുന്ന സി ഓഫ് എഫിൽ കിടക്കുന്നതുണ്ട് മനസ്സിലായില്ലേ ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ പോയിന്റ് ഓഫ് എഫ് except possibly y. മനസ്സിലായോ വൈ വേണമെങ്കിൽ ആവാം except possibly y. But since y belongs to C of F. Y C of F ലെ എലിമെൻ്റ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പം എന്ത് പറയാം അപ്പം നമുക്ക് എന്ത് പറയാം വി എപ്സിലോണോ വൈയെ ചുറ്റുന്ന ചുറ്റിയുള്ള ആ എപ്സിലോൺ നൈബർഹുഡോ വൈ വി എപ്സിലോൺ വൈ അല്ലേ വി എപ്സിലോൺ വൈ അതായത് വൈയെ ചുറ്റിയുള്ള ആ നൈബർഹുഡ് കണ്ടെയ്ൻഡ് ഇൻ സി ഓഫ് എഫ് ആണല്ലോ സി ഓഫ് എഫിലാണ് കിടക്കുക ഓപ്പൺ ആണല്ലോ സി ഓഫ് എഫ് സിൻസ് വൈ ഈസ് ആൻ ആർബിട്രറി എലമെൻറ്റ് ഓഫ് C of F നമുക്ക് എന്ത് കിട്ടും വി ഡെഡ്യൂസ് ദാറ്റ് ഫോർ എവരി പോയിൻ്റ് ഇൻ സി ഓഫ് എഫ് എവരി പോയിൻ്റ് ഇൻ സി ഓഫ് എഫ് സി ഓഫ് എഫിൽ ഏത് പോയിൻ്റ് എടുത്താലും There is an epsilon neighborhood that is contained in C of F. C of ഏതൊരു പോയിൻ്റ് എടുത്താലും C of F ല് അതിനൊരു epsilon neighborhood ഉണ്ടായിരിക്കും അത് എവിടെ കിടക്കും C of F ൽ തന്നെ കിടക്കും അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ദിസ് മീൻസ് ദാറ്റ് സി ഓഫ് എഫ് ഈസ് ഓപ്പൺ ഇൻ ആർ മനസ്സിലായി അപ്പം സി ഓഫ് എഫ് ഓപ്പൺ ആണ് ദെയർഫോർ എഫ് ഈസ് ക്ലോസ്ഡ് ഇൻ ആർ മനസ്സിലായി അപ്പോൾ കോൺവേഴ്സിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്തു എഫ് ബി എ സബ്സെറ്റ് ഓഫ് ആർ എന്ന് എടുത്തു ദാറ്റ് കണ്ടെയ്ൻ ഓൾ ഓഫ് ഇറ്റ്സ് ക്ലസ്റ്റർ പോയിൻറ്സ് എന്നെടുക്കുകയാണ് അപ്പം നമുക്ക് എന്താ ചെയ്യുക നമുക്ക് എന്താണ് കിട്ടേണ്ടത് നമുക്ക് എഫ് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം വി ഹാവ് അപ്പോൾ എഫ് ക്ലോസ്ഡ് ആണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് സി എഫ് എഫ് ഓപ്പൺ എന്നാണ് കാണിച്ചാലും മതി
അതിനുവേണ്ടി വൈ ബിലോങ്സ് ടു സി ഓഫ് എഫ് എടുത്തു. അപ്പോൾ വൈ എഫിലെ പോയിന്റ് ആയത് എന്ത് പറയാം നമുക്ക്, വൈ ഈസ് നോട്ട് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എഫ് എന്ന് പറയാൻ പറ്റും അല്ലേ, സി ഓഫ് എഫിലെ പോയിന്റ് ആയതുകൊണ്ട്. അപ്പോൾ ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് വി എപ്സിലോൺ ഓഫ് വൈ ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ പോയിന്റ് ഓഫ് വൈ അല്ലേ, പോയിന്റ് ഓഫ് എഫ് എന്ന് പറയാൻ പറ്റും. വൈയെ ചുറ്റിപ്പറ്റി എടുത്ത ഒരു എപ്സിലോൺ നൈബർഹുഡ് എടുത്താൽ അത് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ പോയിന്റ് ഓഫ് എഫ് എന്ന് പറയാം. ബട്ട് സിൻസ് വൈ ബിലോങ്സ് ടു സി ഓഫ് എഫ് വി എപ്സിലോൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി ഓഫ് എഫ്. അപ്പോൾ ഏത് ഇപ്പോൾ വൈ ഏതൊരു പോയിന്റ് എടുത്താലും സി എഫ് എഫിൽ എടുത്താലും അതിനൊരു എപ്സിലോൺ നൈബർഹുഡ് അത് സി എഫ് എഫിൻ്റെ ഉള്ളിലുണ്ടാവും എന്ന് കിട്ടി. അപ്പോൾ വൈ എന്ന് പറയുന്ന ഒരു ഏതോ ഒരു പോയിന്റ് ആയിട്ടാണ്, ആർബിട്രി പോയിന്റ് ആയിട്ടാണ് എടുത്തത് സി എഫ് എഫിലെ. അപ്പം എല്ലാ പോയിന്റിനും ഇത് ബാധകമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, സി എഫ് എഫ് ഓപ്പൺ എന്നാണ് അർത്ഥം. അപ്പം അതിൻ്റെ അപ്പം എന്ത് പറയുക, സി എഫ് എഫ് ഓപ്പൺ ആണെന്ന് വെച്ചാൽ എഫ് എന്ത് പറയുക, നമുക്ക് ക്ലോസ്ഡ് ആയിരിക്കും, ആറിലെ എഫ് ക്ലോസ്ഡ് ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നൗ ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് പഠിക്കാം അല്ലേ, കുറേ ആയി. ഇനി അടുത്ത ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.